ഹായ് ഹലോ, അപ്പോൾ എല്ലാവർക്കും നമ്മുടെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് ചെറിയൊരു ഷോപ്പിംഗ് വീഡിയോ ആണ് കേട്ടോ. അപ്പോൾ ഞങ്ങളത് മൂന്നാളും കൂടി ചെറിയൊരു ഷോപ്പിങ്ങിന് വേണ്ടി പോവുകയാണ്. അപ്പോൾ ഞങ്ങൾ നേരെ പോകുന്നത് തലയിലപ്പറമ്പിലേക്കാണ് കേട്ടോ. അങ്ങനെ ഇതേ നമ്മൾ വീട്ടിൽ നിന്ന് ഇറങ്ങി നേരെ നമ്മുടെ വഴിയിൽ കൂടെ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ഇപ്പോൾ ഇത് നല്ല രീതിയിലുള്ള ഇറക്കാണ് കേട്ടോ. അപ്പോൾ മഴയൊക്കെ പെയ്തിട്ട് നല്ല രീതിയിലുള്ള ഇഴുക്കലുണ്ട്. അപ്പോൾ ഞങ്ങൾ സാവധാനത്തിൽ നോക്കി കേട്ടോ മൂന്ന് പേരും കൂടെ ഇറങ്ങണത്. അപ്പോൾ നമ്മുടെ വഴി എന്ന് പറയുന്നത് നല്ല രീതിയിൽ കുത്തനെ കിടക്കുന്നത് കൊണ്ട് തന്നെ നമ്മുടെ വഴി ചെയ്തേക്കുന്നത് കോൺക്രീറ്റ് കൊണ്ടാണ് കേട്ടോ. അതുകൊണ്ട് തന്നെ മഴ പെയ്യുമ്പോൾ തന്നെ നല്ല രീതിയിലുള്ള വഴുക്കലുണ്ടാകും. അതുപോലെ തന്നെ നല്ല രീതിയിൽ പായലും പിടിക്കും കേട്ടോ. അപ്പോൾ അതുകൊണ്ട് തന്നെ മഴ പെയ്ത് കഴിയുമ്പോൾ കയറാനും ഇറങ്ങാനും ഒക്കെ വളരെയധികം ബുദ്ധിമുട്ടാണ്. അങ്ങനെ ഇത് ഞങ്ങൾ ഒരു വിധത്തിൽ നേ താഴെ വന്നു കേട്ടോ. അപ്പോൾ ഇതാണ് താഴെ നിന്ന് മുകളിലോട്ടുള്ള നമ്മുടെ വഴിയുടെ ഒരു വ്യൂ വരുന്നത്. നല്ല രീതിയിൽ കുത്തനെയാണ് കിടക്കുന്നത്. ഇങ്ങനെ എടുത്തുകൊണ്ട് കറക്റ്റായിട്ട് അറിയാൻ പറ്റുന്നില്ല കേട്ടോ. അപ്പോൾ അങ്ങനെ ഇതേ ഞങ്ങൾ മയം നടന്നതേ റോട്ടിലേക്ക് നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇവിടുന്ന് കുറച്ചുകൂടെ നടന്നു കഴിഞ്ഞാൽ നമ്മൾ മെയിൻ റോഡാകും കേട്ടോ. എനിക്കൊരുപാട് ഇഷ്ടമുള്ളൊരു ചെടിയാണ് കേട്ടോ ഇത്. അതിങ്ങനെ കൂട്ടത്തോടെ വിരിഞ്ഞ് നിൽക്കുന്ന കാണാൻ എന്ത് രസമാണ്. അതുപോലെ തന്നെ അതിൻ്റെ ഫ്ലവറും കാണാൻ നല്ല ഭംഗിയാണ്. അതിൻ്റെ കളറാണ് കേട്ടോ എനിക്ക് ഒരുപാട് ഇഷ്ടം. അപ്പോൾ അതിനകത്തുനിന്നൊരു പൂ ഞാൻ ഇതേ പറിച്ചെടുത്താണ് കേട്ടോ. അപ്പോൾ അതേ കുഞ്ഞെന്തേ ഓടി ഫ്രണ്ടിൽ പോയി നിൽപ്പുണ്ട് കേട്ടോ. കുഞ്ഞിനെയും കൊണ്ട് ഇത് രണ്ടാമത്തെ തവണയാണ് കേട്ടോ ബസ്സിൽ കയറുന്നത്. അവനാണെ ഭയങ്കര ഇഷ്ടമാണ് ബസ്സിൽ കയറാനായിട്ട്. പക്ഷേ ചേട്ടായി അങ്ങനെ ഞങ്ങൾ ബസ്സിലൊന്നും കയറ്റി എങ്ങും വിടാറില്ല കേട്ടോ. എവിടെയെങ്കിലും പോകണമെങ്കിൽ തന്നെ ചേട്ടായി കൊണ്ടുപോകും. അതുപോലെ തിരിച്ച് കൊണ്ടുവരാറ് കേട്ടോ ചെയ്യാറ്. ഇല്ലെന്നുണ്ടെങ്കിൽ എൻ്റെ ചേട്ടനാണെങ്കിലും വന്ന് കൊണ്ടുപോകും. അങ്ങനെ ബസ്സിൽ കയറിയിട്ട് ഇവനുമായിട്ട് ഞാൻ ഇന്നേ വരെ പോയിട്ടില്ല. അങ്ങനെ പോകാൻ എനിക്ക് വളരെയധികം ഇഷ്ടമാണ്. പക്ഷേ അങ്ങനെ വിടാറില്ല. അതാണ് കേട്ടോ വാസ്തവം. ഒറ്റയ്ക്ക് കയറി പോകണ്ടെന്ന് പറഞ്ഞാൽ അങ്ങനെ വിടാറില്ല. അപ്പോൾ ഇന്നിപ്പോൾ ചേട്ടായിക്ക് വരാൻ പറ്റാത്തത് കൊണ്ട് ചേട്ടായി വരാഞ്ഞാണ് കേട്ടോ. ഇല്ലെങ്കിൽ ഞങ്ങളെയും കൊണ്ട് ചേട്ടായി പോവുള്ളൂ. ബസ്സിൽ കയറി കുഞ്ഞിനെയും കൊണ്ട് പോകാൻ പാടാന്ന് പറഞ്ഞ് വിടാറില്ല കേട്ടോ. അങ്ങനെ കുഞ്ഞിന് ഇതേന്ന് സ്വാതന്ത്ര്യം കിട്ടിയ പോലെയാണ് കേട്ടോ. അപ്പോൾ റോട്ടിൽ കൂടെ നല്ല രീതിയിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ കിടന്ന് ഓടുന്നുണ്ട്. തിരിച്ച് വരുമ്പോൾ എന്താവുമെന്ന് അറിയത്തില്ല. മര്യാദയ്ക്കൊക്കെ നടക്കുമോ അതോ വഴക്കുണ്ടാക്കുമോ എന്നൊന്നും അറിയത്തില്ല കേട്ടോ. ചേട്ടൻ ഉണ്ടെങ്കിൽ പിന്നെ എനിക്ക് കുഴപ്പമില്ല കേട്ടോ. ഒരു ധൈര്യമുണ്ട്. ഇവനെയും കൊണ്ട് ഞാൻ ആദ്യമായിട്ടാണ് ഇങ്ങനെ ഒറ്റയ്ക്ക് പോകുന്നുണ്ട്. അതിൻ്റേതായ ഒരിതുണ്ട്. ആ എന്നാലും കുഴപ്പമില്ലെന്ന് വിചാരിക്കുന്നു. ഒരുപാട് നാളായി ഇതുപോലെ ബസ്സിലൊക്കെ കയറി നിന്ന് യാത്ര ചെയ്തിട്ട്. ആ ബസ്സിൽ കയറി പ്രത്യേക ഒരു ഫീലിംഗ് ആയിരുന്നു കേട്ടോ. പ്രത്യേക ഒരു എന്തോ പറയാമെന്ന് പറയാൻ പറ്റത്തില്ല. അതുപോലെയായിരുന്നു. അപ്പം നമുക്ക് വലിയ ദൂരമൊന്നുമില്ല. 10 മിനിറ്റേ ഉള്ളൂ. കണ്ണടച്ച് നിൽക്കുന്ന മുമ്പ് നമ്മൾ നമ്മളെ സ്റ്റോപ്പ് ചെയ്യുന്നത് തലയിളപ്പുറം സ്റ്റാൻഡിൽ എത്തും കേട്ടോ. അപ്പം നമ്മൾ കാറിൽ പോകുന്നത് നമ്മൾ ബസ്സിൽ പോകുന്നത് രണ്ടല്ലേ. അപ്പോൾ കുഞ്ഞിനിതേ ഉറക്കം വരുന്നതെന്ന് പറഞ്ഞാൽ നേരെ ഇതേ എൻ്റെ മേത്തോട്ട് കിടന്നു കേട്ടോ. അപ്പോൾ കുഞ്ഞിനും ഇതുപോലെ ബസ്സിൽ കയറി പോകാനായിട്ട് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. അങ്ങനെ നമ്മൾ നമ്മുടെ ലക്ഷ്യ സ്ഥാനത്ത് എത്തിയിട്ട് നമ്മളത് തലയിളപ്പുറം സ്റ്റാൻഡിൽ വന്നിറങ്ങിയിട്ടുണ്ട്. സ്റ്റാൻഡിൻ്റെ തൊട്ട് ഇപ്പുറത്തായിട്ട് ബിഗ് ബസാർ എന്ന് പറഞ്ഞ ഒരു വലിയ കടയുണ്ട് കേട്ടോ. അപ്പോൾ ആദ്യം നമ്മൾ ആ കടയിൽ കയറി നോക്കിയത് ചെരുപ്പാണ്. അപ്പോൾ മേഘയ്ക്ക് ചെരുപ്പ് വാങ്ങിക്കാൻ വേണ്ടിയിട്ടാണ് മെയിനായിട്ട് നമ്മൾ ഇറങ്ങിയത് കേട്ടോ. അപ്പോൾ ഈ പർപ്പിൾ കളർ ചെരുപ്പ് കണ്ടപ്പോൾ എനിക്ക് വല്ലാതെ ഇഷ്ടപ്പെട്ടു. പക്ഷേ നിർഭാഗ്യവശാൽ എനിക്ക് ആ ചെരുപ്പ് പാകമാകില്ല. അതിൻ്റെ വലിയ സൈസ് നോക്കിയിട്ട് അവിടെ ഇല്ലായിരുന്നു കേട്ടോ. ഇല്ലെങ്കിൽ ഉറപ്പായിട്ട് ഞാൻ ആ ചെരുപ്പ് വാങ്ങിച്ചേന്. അതിനോടുള്ള ഇഷ്ടം കൊണ്ട് ഞാനത് കാലി വരെ ഇട്ട് നോക്കി കേട്ടോ. പക്ഷേ എനിക്കത് പാകമല്ലായിരുന്നു. അപ്പം മേഘയ്ക്ക് നോക്കി. പക്ഷേ അവക്കും അങ്ങനെ അവിടെ നിന്ന് ചെരുപ്പൊന്നും ഇഷ്ടപ്പെട്ടില്ല. ഈ കടയിൽ ചെരുപ്പ് മാത്രമല്ല കേട്ടോ, ഒരു വീട്ടിലോട്ട് വേണ്ട എല്ലാ സാധനങ്ങളും ഉണ്ട് കേട്ടോ. പാത്രങ്ങളും അതുപോലെ തന്നെ ബാഗ്, പിള്ളേർക്ക് വേണ്ട ഐറ്റംസ്, ടോയ്സ്, നമ്മുടെ മേക്കപ്പ് ഐറ്റംസ്, എല്ലാ സാധനങ്ങളും ഉണ്ട് കേട്ടോ. അപ്പം അതൊക്കെ ഞാൻ നിങ്ങളൊന്ന് ചെറുതായിട്ട് കാണിച്ചു തരാവേ. ഈ ഒരു കടയിൽ തന്നെ നമ്മുടെ വീട്ടിലേക്ക് വേണ്ട എല്ലാ സാധനങ്ങളും ഉണ്ട് കേട്ടോ. അപ്പോൾ നമുക്ക് പുതിയ വീട്ടിലേക്ക് കുറേ സാധനങ്ങൾ വാങ്ങിക്കാനുണ്ട്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമുക്ക് വേറൊരു ദിവസം ഇറങ്ങണം കേട്ടോ. അപ്പോൾ അതിൻ്റെ വീഡിയോ ഞാൻ പുറകെ ചെയ്യാതെ എന്തൊക്കെ സാധനങ്ങൾ വാങ്ങിയിട്ടുണ്ട്. കുറേ സാധനങ്ങൾ നമ്മൾ ഓൺലൈനായിട്ട് വാങ്ങിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഈ ഒരു പലാസോ പാൻ്റെ ഇടപ്പ് ചുമ്മാ ഒന്ന് നോക്കിയതാണ് കേട്ടോ. അപ്പോൾ അതിൻ്റെ റേറ്റ് 180 രൂപയേ ഉള്ളൂ. അത്യാവശ്യം നല്ല ക്വാളിറ്റിയുള്ള മെറ്റീരിയൽ തന്നെയാണ് കേട്ടോ. അതായത് പോകത്തില്ലാത്ത ടൈപ്പ് തുണിയാണ്. കഴുകിയാലും പോളിസ്റ്റർ എന്ന് പറയാൻ പറ്റത്തില്ല. അതിൽ വേറെ എന്തോ ഒരു ഇതൊക്കെ കൂടിയൊരു മെറ്റീരിയലാണ്. നല്ലൊരു മെറ്റീരിയലായിരുന്നു. അപ്പോൾ ജസ്റ്റ് വന്നാലേ എന്ന് കരുതി ചുമ്മാ ഒന്ന് റൗണ്ട് അടിച്ച് എല്ലായിടം ഒന്ന് നോക്കിയിട്ടോ. വാങ്ങിക്കാനല്ല, എന്നാലും ചുമ്മാ നോക്കിയതാണേ. ഇവിടെ കിഡ്സിൻ്റെ ഐറ്റംസും ഒരുപാടുണ്ട് കേട്ടോ. നമുക്ക് വീട്ടിലിട്ട് നടക്കാൻ പറ്റിയ ഡ്രസ്സുകളൊക്കെ ഒരുപാടുണ്ട് കുഞ്ഞു കുട്ടികൾക്കൊക്കെ പറ്റിയത്.
അപ്പോൾ അങ്ങനെ നമ്മൾ എല്ലാ സാധനങ്ങളും വാങ്ങിയിട്ടുണ്ട്. എനിക്ക് കുറച്ച് സാധനങ്ങൾ വാങ്ങിയതിൽ ക്ലിപ്പ് വാങ്ങി, പൊട്ട് വാങ്ങിച്ചു. അപ്പോൾ ക്ലിപ്പും പൊട്ടൊന്നും ഇല്ലായിരുന്നു കേട്ടോ. അപ്പോൾ അതൊക്കെ വാങ്ങിക്കാനായിരുന്നു മെയിനായിട്ട് ഇവിടെ കയറിയത്. ഇനി നമ്മൾ പോകുന്നതേ മേഘയ്ക്ക് ചെരുപ്പ് വാങ്ങിക്കാനായിട്ട് പോവാണ് കേട്ടോ. അപ്പോൾ ഈ ഒരു സമയം കൂടെ ആയ കാരണം റൂട്ടിൽ നല്ല തിരക്കുണ്ട്. വൈകുന്നേരം ആയല്ലോ, അപ്പോൾ നല്ല രീതിയിലുള്ള തിരക്കുണ്ട് കേട്ടോ ഇവിടെ. അപ്പോൾ നമ്മളത് ചെരുപ്പ് വാങ്ങിക്കാനായിട്ട് ഇവിടെ ഒരു അടുത്തൊരു കടയിൽ ചുമ്മാ കണ്ടപ്പോൾ ഒന്ന് കയറി നോക്കിയതാണ് കേട്ടോ. അപ്പോൾ അവിടെ വലിയ കാര്യമായിട്ട് ചെരുപ്പുകളൊന്നും ഇല്ലാത്തതുകൊണ്ട് അവിടെ നിന്ന് ഇറങ്ങിയിട്ട് നമ്മൾ ആ മാർക്കറ്റിനുള്ളിൽ വേറൊരു കടയുണ്ടായിരുന്നു, അങ്ങോട്ട് കയറി കേട്ടോ. അപ്പോൾ ഇവിടെ വന്നിട്ടും അവൾക്ക് ചെരുപ്പുകളൊന്നും ഇഷ്ടപ്പെട്ടില്ല. അവിടെ നമ്മൾ ഇറങ്ങിയിട്ട് ഈ ഒരു കടയിൽ കയറി കേട്ടോ. അപ്പോൾ ഇവിടെ കയറിയിട്ട് വലിയ കുഴപ്പമില്ലായിരുന്നു കേട്ടോ. അത്യാവശ്യം നല്ല രീതിയിലുള്ള സെലക്ഷൻ ഉണ്ടായിരുന്നു. അപ്പോൾ നമുക്ക് ഡെയിലി യൂസിന് പറ്റിയിട്ടുള്ള ചെരുപ്പായിരുന്നു കേട്ടോ വേണ്ടത്. അങ്ങനെ ഈ ഒരു ചെരുപ്പ് മേഘയ്ക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു കേട്ടോ. അപ്പോൾ ആ ചേച്ചി പറഞ്ഞത് നല്ലൊരു ക്വാളിറ്റിയുള്ള മെറ്റീരിയലാണ്, നല്ല രീതിയിൽ ലാസ്റ്റ് ചെയ്യുമെന്ന് പറഞ്ഞായിരുന്നു കേട്ടോ. അപ്പോൾ അത് കാലയിലൊക്കെ നിപ്പ് നോക്കി, അപ്പോൾ എന്നിട്ട് രണ്ട് ഷെയ്ഡായിരുന്നു ഉണ്ടായിരുന്നത്. ഒരു പിസ്താ ഗ്രീൻ കളറും അതുപോലെ തന്നെ പിങ്ക് ഷെയ്ഡിലും വരുന്ന ചെരുപ്പായിരുന്നു ഉണ്ടായിരുന്നത് കേട്ടോ. അപ്പോൾ അത് ജസ്റ്റ് അവളൊന്ന് ഇട്ട് നടന്നൊക്കെ നോക്കി, അപ്പോൾ കുഴപ്പമൊന്നും ഇല്ലായിരുന്നു. അപ്പോൾ അങ്ങനെ ഞങ്ങൾ ആ പിസ്താ ഗ്രീൻ കളറിലെ ചെരുപ്പ് സെലക്ട് ചെയ്ത് കേട്ടോ. അങ്ങനെ ചെരുപ്പൊക്കെ വാങ്ങി ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങി. അപ്പോൾ ഈ കാണുന്ന തലയിലപ്പുറം മാർക്കറ്റാണ് കേട്ടോ. മാർക്കറ്റിനുള്ളിൽ നിന്നുള്ളൊരു കടയിൽ നിന്നാണ് നമ്മളത് വാങ്ങിയത്. അപ്പോൾ ഇനി നമുക്ക് അടുത്ത പരിപാടി നമുക്ക് എന്തെങ്കിലും കഴിക്കുക എന്നുള്ളതാണ്. അപ്പോൾ അമ്മാസി കയറി നമുക്ക് എന്തെങ്കിലും കഴിക്കുക എന്ന് പറഞ്ഞ് ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങി കേട്ടോ. അങ്ങനെ നമ്മൾ ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട് അമ്മാസി കയറി കേട്ടോ. ഞങ്ങൾ എപ്പോൾ വന്നാലും അമ്മാസിലാണ് കയറാറുള്ളത്, വേറെ എങ്ങും കയറാറില്ല. എനിക്ക് അവിടെ നിന്ന് ഫുഡ് കഴിക്കണതാണ് കേട്ടോ ഇഷ്ടം. അപ്പോൾ കുഞ്ഞിനത് അൽഫാം മതി എന്ന് പറഞ്ഞു. അങ്ങനെ ഇത് അൽഫാം ഓർഡറൊക്കെ കൊടുത്തുമ്പോൾ ഇനി അത് വരാൻ വേണ്ടി വെയിറ്റ് ചെയ്തിരിക്കുക. അപ്പോൾ അതിനിടയ്ക്ക് ജ്യൂസ് വേണമെന്ന് പറഞ്ഞ് ചെറിയൊരു ബഹളം. അങ്ങനെ ഒരു ജ്യൂസൊക്കെ വാങ്ങിക്കൊടുത്തു കേട്ടോ. ജ്യൂസ് വാങ്ങിക്കൊടുത്തു കഴിഞ്ഞപ്പോഴാണ് ഏകദേശം ഒരു സമാധാനമായത്. അപ്പോൾ അത് വാങ്ങി ഇച്ചിരി വായിലോട്ട് ഒഴിച്ചപ്പോൾ തന്നെ വല്ലാത്തൊരു ചുവയുടെ സിറപ്പിൻ്റെയൊക്കെ ചുവയായിരുന്നു കേട്ടോ. അപ്പോൾ അത് നോക്കിക്കൊണ്ടാണ് ആളത് ഇവിടെ ഇരിക്കുന്നത്. നല്ല തണുപ്പുണ്ട്, ചെറിയ രീതിയിൽ ജലദോഷമൊക്കെ ഉള്ളതുകൊണ്ടായിരുന്നു വാങ്ങി കുടിക്കാനായിട്ടൊരു മടി കാണിച്ചേട്ടോ. ഇതിൻ്റെ ബാക്കി എന്താവും നാളെ അറിയാൻ പറ്റത്തുള്ളൂ കേട്ടോ. കുറച്ചായി ജലദോഷമൊക്കെ വന്നിട്ട് അങ്ങനെ മാറാതെ നിൽക്കുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ തണുത്ത സാധനങ്ങളൊന്നും വാങ്ങിക്കൊടുക്കാറില്ലായിരുന്നു കേട്ടോ. പിന്നെ കുറേ പറഞ്ഞത് കാരണം അങ്ങ് വാങ്ങിക്കൊടുത്തേ ഉള്ളൂ. അങ്ങനെ ഇതേ നമ്മുടെ ഫുഡ് ഇവിടെ എത്തിയിട്ടുണ്ട് കേട്ടോ. അപ്പം ഇനി ഇത് കഴിക്കണം. അപ്പം ഇനി ഇത് കഴിച്ചിട്ട് വേണം ഇനി ബാക്കി പരിപാടി. അപ്പം ഞങ്ങൾ ഫുഡ് കഴിക്കട്ടെ കേട്ടോ. അങ്ങനെ നമ്മളിതേ ഫുഡൊക്കെ കഴിച്ചിട്ട് ഇറങ്ങി കേട്ടോ. അപ്പോൾ ഇനി നേരെ സ്റ്റാൻഡിലേക്ക് നടന്നിട്ട്, ഇവിടെ തൊട്ടടുത്ത് തന്നെയാണ് കേട്ടോ സ്റ്റാൻഡ്. അപ്പോൾ അവിടെ നിന്ന് സ്റ്റാൻഡിലേക്ക് നടന്നിട്ട് ബസ് കയറി നേരെ വീട്ടിലോട്ട് പോകണം. അപ്പോൾ അത്യാവശ്യം ഇരുട്ടാവാറായിട്ട് തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അങ്ങനെ ഞങ്ങളുടെ പർച്ചേസ് ഒക്കെ കഴിഞ്ഞ് ഞങ്ങൾ നേരെ വീട്ടിലോട്ട് പോകാനുണ്ട്. ഇപ്പം ഏകദേശം സന്ധ്യയായിട്ടുണ്ട്. അപ്പം ഇനി നേരെ അമ്മയെ നടന്ന് 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 ഞങ്ങൾ ഇനി വീട്ടിലോട്ട് പോകാൻ കേട്ടോ. അപ്പം ഇന്നത്തെ വ്ളോഗ് ഇത്ര ഉണ്ടായിരുന്നുള്ളൂ. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും അവരും മറക്കരുത് കേട്ടോ. അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് വരുന്നത് വരെ ടാറ്റ ബൈ ബൈ.